Party, Alappuzha Kaizhavana, Immaculate Heart, Palliyil Ninnana, Ibide Varunnathu, Avide Kaizhavana Palli Idavaka Kandathil, Ummachinteyum Aanchiyudeyum Makal, Renduperundo, Amma Enthi, Enthi Ummachan Enthi, Ummachanode Vannu Nikkanpara. മകൾ നീതു, നീതുവിൻ്റെ മാമോസ പേര് ത്രേസ്യ, ഫാത്തിമാപുരം പള്ളി ഇടവക കൊല്ലം പറമ്പിൽ, ചാക്കോ മറിയാമ്മ മകൻ ടിജോ. ടിജോയുടെ മാമോസ പേരിന് അവന് തോമസ്. അവർ രണ്ടുപേരെയും അവരുടെ മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം ഞാൻ നമ്മുടെ പള്ളിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രണ്ട് ഭാഗത്തും ഓരോ സാക്ഷികൾ വേണം. വരൻ്റെ ഭാഗത്തുള്ള സാക്ഷി ആരാണ്? വരൻ്റെ ഭാഗത്ത് സാക്ഷിയായിട്ട് നിൽക്കുന്നത് വധുവിൻ്റെ ഭാഗത്തുള്ള സാക്ഷി ആരാണ്? അച്ഛൻ്റെ കൂട്ടുകാരച്ഛന്മാരാണ് വന്നിരിക്കുന്നത്. മൂന്ന് പേരും എച്ച് ജി എൻ സന്യാസമൂഹത്തിലെ ആളാണ്. ഫാദർ ആൻ്റണി ചിറക്കലകത്ത് എച്ച് ജി എനാണ് വചന പ്രഘോഷണം നടത്തുന്നത്. ഫാദർ സെൽവൻ ലാസർ അദ്ദേഹം കുർബാനയിൽ പങ്കുചേരും. മൂന്ന് വൈദികന്മാരെയും നമ്മുടെ പള്ളിയിലേക്ക് ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും.
സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനായ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹമൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ ഇടകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികകളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിപള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെ ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം
ഇപ്രകാരം അനുഗ്രഹീതരാകും ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ രക്ഷകന്റെ മണമാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിധിനായി ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണമാട്ടിയായി തിരഞ്ഞെടുത്തു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ട് നാലങ്ങളാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥായനേക്കും ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയല്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ ഈശോനാഥ വിനയമോടെ നിന്നെ നമി സ്തുതിക്കുന്നു മർത്തിനു നിത്യമഹോന്നതമാ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീയും ആമേൻ സപ്തമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വിശുദ്ധരിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിന് ഉത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 2:1-11 വരെയുള്ള തിരുവചനങ്ങൾ
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇന്നീ പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിലിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, കൊച്ചച്ഛ, വൈദികരെ, ഇന്നേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണഭൂതരായ ടിജോ, നീതു, ഇവരുടെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ഇടവകയെ, രണ്ട് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ നിമിഷം. സ്വർഗത്തിൽ നിന്ന് മാലാഖവൃന്ദങ്ങളുടെ ഭൂമിയിലേക്ക് പുഷ്പം വർഷിച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ടിജോയ്ക്കും നീതുവിനും വിവാഹത്തിൻ്റെ 1000 മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. പ്രശസ്തനായ എഴുത്തുകാരൻ ടി ജെ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്നത്തെ ചിന്താവിഷയം വളരെ നർമ്മത്തോടുകൂടെ കുടുംബത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കഥ രേഖപ്പെടുത്തുന്നുണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെയും ദാമ്പത്യ വിശുദ്ധിയൊക്കെ സൂചിപ്പിക്കാനായിട്ട്. കഥയപ്രകാരമാ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ഒരു ദമ്പതികൾ ഒരിടവകയിലുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു. മറ്റുള്ളവരൊക്കെ അവരുടെ ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ട് അസൂയപ്പെട്ടു. എങ്ങനെയാണ് ഇത്രയും വളരെ പോസിറ്റീവായിട്ട് കൊണ്ട് ജീവിതത്തെ കാണുവാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും ഒക്കെ സാധിക്കുക എന്നവർ ചിന്തിച്ചു. പക്ഷെ ഒരു ദിവസം ഒരാള് ഇവരുടെ ജീവിതത്തിൽ നിന്ന് സ്വർഗപിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് യാത്രയായി. വളരെ ബുദ്ധിമുട്ടോടുകൂടെ തൻ്റെ അടുത്തുണ്ടായിരുന്ന അയൽപക്കക്കാരും ബന്ധുമിത്രാദികളും ഈ ജീവിത പങ്കാളിയെ, ജീവിച്ചിരുന്ന ജീവിത പങ്കാളിയെ സമാശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു ചെന്നു. ചെല്ലുമ്പോൾ അവർക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടെ ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ്. അവർക്ക് അത്ഭുതമായി എങ്ങനെ ഈ ജീവിതത്തെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം 2 പെട്ടികൾ എടുത്ത് കാണിച്ചു തന്നു. ആ പെട്ടികളിൽ മനോഹരമായ പാവകളുണ്ട്. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അത് വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ശാരീരികമായ കുറവുകളുണ്ടായിരുന്നു. എനിക്ക് ശരിയായി കാഴ്ചയില്ല. 1 കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ എൻ്റെ ജീവിത പങ്കാളിക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥനാ മുറിയിൽ കടന്നു വരും, പ്രാർത്ഥിക്കും.
ആ രണ്ട് പെട്ടികൾ തുറന്നു കാണിച്ചു. ധാരാളം പാവകൾ അവർ നെയ്തുണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ ചിന്തകളെ ചിതറിക്കുവാനായിട്ട് ഞങ്ങൾ നിർമ്മിച്ചിരുന്ന പാവകളാണിത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഈ എഴുത്തുകാരൻ എഴുതി വയ്ക്കുകയാ കുടുംബജീവിതം ഇങ്ങനെയാ. വളരെ മനോഹരമായ മാതൃകകൾ നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ കുറവുകളുണ്ടാവാം. അത് ശാരീരികമായ കുറവുകളാവാം, ആത്മീയമായ കുറവുകളുണ്ടാവാം. ആ കുറവുകളെ പരിഗണിക്കുവാൻ, അതിനെ പരിഹരിക്കുവാനൊക്കെ ഒരു പ്രാർത്ഥനാമുറി നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആ പ്രാർത്ഥനയിൽ വളരണം. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ടിജോയ്ക്കും നീതുവിനും മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക. അതിനായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വിശുദ്ധ കുർബാന മധ്യേ. കാരണം നിങ്ങൾക്കറിയാം, വിവാഹം എന്നത് ഒരു ഉടമ്പടിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ അവനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അബ്രഹത്തെ ദൈവം വിളിക്കുന്നു, സാറായെ ദൈവം വിളിക്കുന്നു, ഇസ്ഹാക്കിനെ ദൈവം വിളിക്കുന്നു, റബേഖയെ ദൈവം വിളിക്കുന്നു, തോബിത്തിനെ ദൈവം വിളിക്കുന്നു. ദൈവം എല്ലാവരും ഒരു ഉടമ്പടി പ്രകാരം ചേർത്ത് നിർത്തുകയാണ്. അതിന് ഒന്നാമത്തെ കാരണം, ദൈവം അവരെ ഇഷ്ടപ്പെട്ടു. ഇന്ന് ടിജോയെ നീതുവിനെ ദൈവം വിളിച്ചത് ഇതുപോലെ ഉടമ്പടി ചേർത്ത് നിർത്തുന്നത് ഇന്ന് ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന മാതാപിതാക്കന്മാര് ഇന്നിവിടെ ആയിരിക്കുന്നത് ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാ, ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. അതുകൊണ്ടാ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക, വിവാഹം എന്ന കുദാശ സ്നേഹത്തിന്റെ കുദാശയാണ്. പൗലോസ്ലിഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു ഈ സ്നേഹത്താൽ പ്രിയമുള്ളവരെ നമ്മളെ കെട്ടിപ്പടുക്കുക. ഇന്ന് ഈ സഭയില്, ഈ ഇടവകയില് നമ്മളായിരിക്കുക ഈ ഒരു സ്നേഹത്തിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ്. ടിജോയ്ക്കും നീതുവിനും ഇങ്ങനെ സ്നേഹത്തിൽ ഉടമ്പടി പ്രകാരം ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് കാണാൻ സാധിക്കും, രണ്ടാമത്, ഇത് ദൈവം ഇഷ്ടപ്പെട്ടു. ഇസ്ഹാക്കിന് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ നൽകുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ സഹോദരന്മാർ പറയുന്ന കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ദൈവം അവരെ ഇഷ്ടപ്പെട്ടു, ദൈവത്തിന് ഞങ്ങൾ അവരെ കൊടുക്കുന്നു. മൂന്നാമത്, പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാർ ബന്ധുമിത്രാദികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇവരിന്ന് ആരംഭിക്കുന്ന ഈ പുതിയ ജീവിതത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തോബിയാസിനും സഹായിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാര്. ഒരു കാര്യത്തിൽ മാതാപിതാക്കന്മാരെ നമ്മൾ അംഗീകരിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഇന്നുവരെ നമുക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഇവിടെ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നു. ഇനിയുള്ള സമയങ്ങളിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതുറപ്പാണ്. പ്രാർത്ഥനയുടെ ഒരു ജീവിതം നമുക്ക് വേണ്ടി അവർ മാറ്റിവെക്കും. ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവരുടെ കുടുംബജീവിതം സ്നേഹത്തിൽ സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. മൂന്നാമത്, പ്രിയമുള്ളവരെ, ഇന്നത്തെ വായനയിലൊക്കെ നമ്മൾ കേട്ടു, കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയും മാതാവും സന്നിഹിതരായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കോവിഡ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ ഈ ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇവർ പ്രാർത്ഥിക്കും. അതുകൊണ്ടാ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 100 പേരിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. കാനായിലെ കല്യാണം വരുന്ന ഇത് തന്നെയാണ് സംഭവിക്കുക. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഈശോയും മാതാവും അവിടെ ഉണ്ടെങ്കിൽ എല്ലാം വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കും. ഇന്ന് ടിജോയി നീതു അതാ ചെയ്യേണ്ടത്, ഈ വിളിച്ച നമ്മുടെ ബന്ധുമിത്രാദികളോട്, സഹോദരി സഹോദരന്മാരോടൊപ്പം ഈശോയെ മാതാവിനെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, ഈശോയും മാതാവും അവിടെ കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടുകളെ, ആ കുറവുകളെയൊക്കെ നിറവുകളാക്കുവാനായിട്ട് സാധിക്കുകയാണ് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി. എന്നാൽ നമുക്കറിയാം, കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ചെറിയ പോരായ്മകളൊക്കെ വരും. അത് സ്വാഭാവികമാണ്. ഈ കലവറക്കാരിൽ അതാ കാണുക, ആ കലവറക്കാരനൊന്നും അറിയുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അദ്ദേഹം യാതൊന്നും അറിയുന്നില്ല.
അവിടെ ഈശോ ഉണ്ടായിരുന്നോ മാതാവ് ഉണ്ടായിരുന്നോ അത്ഭുതങ്ങൾ നടന്നോ ഒന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം കയ്യടി നേടുവാനായിട്ട് മുന്നോട്ട് വരികയാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ ജീവിത പങ്കാളികൾക്കുണ്ടാകുന്ന ഒരു പോരായ്മയാണ്, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പം വഴിമാറിപ്പോവും. പക്ഷേ മറ്റുള്ളവരുടെ കൂടെയുള്ളവരുടെ ജോലിക്കാരുടെ അതുപോലെ മാതാവിൻ്റെ ഈശോയുടെ ഒക്കെ ആ പ്രത്യേക സംരക്ഷണം കൊണ്ട് പ്രധാന കാരണം അവിടെ ഈശോയുടെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുടുംബജീവിതങ്ങളിൽ ഇതുപോലെ മാതാവിനെ ഈശോയെ നിങ്ങൾ ക്ഷണിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായി മാറുക. ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഏതൊരു കുടുംബജീവിതവും നല്ല രീതിയിൽ ക്രിസ്തുവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളെപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയമുള്ള വ്യക്തിയായിരിക്കണം. ജീവിത പങ്കാളിയോട് ജീവിത പങ്കാളി ചെയ്യുന്ന കാര്യത്തിന് നന്ദി പറയുവാനുള്ള ആ മനോഭാവം ഉണ്ടായിരിക്കണം. രണ്ട്, നമ്മുടെ സംസാരത്തിൽ എപ്പോഴും ദയവായി എന്ന വാക്ക് ഉപയോഗിക്കണം. ദയവായി, ചിലപ്പോൾ തെറ്റുകൾ വരാം, ചിലപ്പോൾ നമ്മൾ ഇച്ചിരി എളിമപ്പെട്ടുകൊണ്ട് ചോദിക്കാം, ദയവായി. മൂന്നാമത്, ക്ഷമിക്കണം. തെറ്റുകൾ കുറവുകളൊക്കെ വരും, ആ തെറ്റുകൾ കുറവുകളെയൊക്കെ ക്ഷമിക്കണമേ എന്ന് ജീവിത പങ്കാളിയോട് ചോദിക്കണം. ഇത് കുടുംബജീവിതത്തിലെ വേണ്ട ഗോൾഡൻ റൂൾസ് ആയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ഉടമ്പടിയിൽ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവം ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. നിങ്ങളുടെ ദൈവിക ചൈതന്യം നിറഞ്ഞുകൊണ്ട് മാതൃകപരമായ കുടുംബജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി അസൂയപ്പെടണം. പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ ത്യാഗമനോഭാവത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് സഭയ്ക്ക് സമൂഹത്തിന് നല്ല കുടുംബങ്ങളെ നല്ല മക്കളെ നൽകുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുതാശ ഒരു ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവെ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻവചനമാവുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചും മാതൃകാപരമായ കുടുംബജീവിതം നയിച്ചും സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാവുവാൻ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ്റെ അനുഗ്രഹത്തിന്റെയും മാലാഖി അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് ഭാവരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണത ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂരന്മാർ സന്തോഷത്തോടും പ്രതിയാശയോടും കൂടി ആരംഭിക്കുന്ന
കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആദ്യയിൽ പുരുഷനും ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാപരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. ടിജോ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നീതുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? നീതു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ടിജോയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതു കരം ചേർത്ത് പിടിക്കുക. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഞങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാർ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും
നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതനുമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാപരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ചെല്ലത്തിരുന്ന പ്രതിജ്ഞ ഉച്ചത്തിൽ ഏറ്റു ചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ.
തിരുസഭയുടെ ശിരസായ മിശിഹായെപ്പോഴും ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് ഞങ്ങളിൽ ചൊരിയട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമാശരണപ്പെട്ടു, മിശിഹ കർത്താവിൽ തിരുമേനിലഭൂമിക ായിടുവാ
ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടിക്കുമുള്ള ആദിജാതനും ഇവർക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സ്ഥിരപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സദൈവം ുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ്തിനാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാദത്തിന് കൂട്ടം മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവ് ഒന്നും പുറപ്പെടുക സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകോ പരിശുദ്ധവും സ്നേഹികവും സൗന്ദര്യവുമായ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോദീസായ ശരീരത്തിലേർപ്പും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രയാശിമാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരൂസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുക, അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവരെ സൂക്ഷിവീക്ഷിക്കുകയും ഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവീൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഗൃഹാതൻ
പാചകവാസഭൂമി നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, പിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബിൻ നിലത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ സന്നിധി. അഖില ജരാജര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവിനും പരിശുദ്ധം ബലവാനീശം പരിശുദ്ധം. സ്വർഗീയണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ
ഈശോ നിർമ്മലമായ തുർക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇതു പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസറും നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമർത്ഥീകരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ഇടവക ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ അവണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ
സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്ര തരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേലിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ തൽകിടുവപ്പം ഞാൻ സ്നേഹമുടങ്ങി കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയം. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാശയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും
പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നമധുരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേശം സിഹായുടെ കൃപാപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും സ്നേഹമുള്ളവരെ, മാമോദീസ സ്വീകരിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടുള്ളവർ മാത്രമേ മുൻപോട്ട് കുർബാന സ്വീകരിക്കാനായിട്ട് കടന്നു വരാവുള്ളൂ. ീ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശ്രദിക്കണമേ. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെയും നായകനായ മാർ യൗസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ആനന്ദമാകും സ്നേഹത്താ മനുജനെ സൃഷ്ടിച്ച അഖിലേശൻ, ജീവിത സഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാ. അബ്രാഹത്തെയും സാറായി അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശ പ്രതീക്ഷകളും സബലീകൃതമായി തീർക്കണമേ. സ്നേഹവും ശാന്തിയും പുലർത്തിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഖായമേകും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയാലേ. വിശുദ്ധി പൂരിത ഗാത്രത്താ കൃപതൻ ബലിയായി തീരാനും, നൽസുതരാൽ പലമണിയാനും ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ മിശിഹ തപസവിദേ സ്തുതിതൻ ഗീതികളെന്നെന്നും അർപ്പിച്ചിടുവാൻ തൻ കൃപയാ നാഥാ ഇവരിൽ ണമേ. ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമകിലർക്കും നവദമ്പതിമാ ഇരുവർക്കും ദൈവം വര നിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
ജീവിതം പ്രാർത്ഥന അമൃത നിർഭരം
ആ സാധനം എടുത്ത് പുറത്തോട്ട് റൂമിൻ്റെ ആ
ആ സാധനം ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും, ആ സാധനം എടുത്ത് പുറത്തോട്ടിരിക്കും. ഏതാണ്? മമ്മിയെ കേറിയുന്നേ. മോളെ കേറിയെന്ന് വെച്ചു, മോളെ നേരെ കട്ട് ചെയ്തു എടുത്തു എഞ്ചി. കണ്ണാ കണ്ണാ Thank you.
Thank you.
Thank you.
ആമേൻ.